നമസ്കാരം ഏവർക്കും. ഐ എസ് എൽ സ്പോർട്സ് ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളും ട്രാൻസ്ഫർ റൂമേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എഫ് സി ഗോവയുടെ ഭാഗത്തു നിന്നാണ്. എഫ് സി ഗോവയുടെ ക്യാപ്റ്റനായ എഡു ബേഡിയുമായിട്ടുള്ള കരാർ ക്ലബ്ബ് ഒരു വർഷത്തേക്ക് കൂടെ നീട്ടിയിട്ടുണ്ട്. എഫ് സി ഗോവ മറ്റ് പഴയ വിദേശ താരങ്ങളെ ഒക്കെ ഒഴിവാക്കി എഡു ബേഡിയെ മാത്രമാണ് പുതിയ വർഷത്തേക്ക് നിലനിർത്തിയത്. എഫ് സി ഗോവയുടെ മറ്റൊരു താരമായ ഐബാൻ ഡോലിംഗ് എന്ന സെൻറ്റർ ബാക്കിൻ്റെ കരാറും എഫ് സി ഗോവ നീട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ഉജ്ജ്വല പ്രകടനമാണ് താരം ടീമിന് വേണ്ടി നടത്തിയത്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്ന അൽവാരോ വാസ്കസിനെ പുതിയ സീസണിന് മുന്നോടിയായി എഫ് സി ഗോവ ടീമിലെത്തിച്ചിട്ടുണ്ട്. അൽവാരോ വാസ്കസുമായിട്ടുള്ള കരാർ 2 വർഷത്തേക്കാണ് ടീം നടത്തിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വാർത്തയാണ് അടുത്തത്. ആൻഡ്രിയാൻ ലൂണയും മാർക്കോ ലെസ്കോവിച്ചുമായിട്ടുള്ള ക്ലബിൻ്റെ കരാർ നീട്ടിയിട്ടുണ്ട് എന്ന് ക്ലബ് ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഐ എസ് എൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.